രാജകുമാർ നോക്കൂ, ദിലീപിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ എഫ്ഐആറിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിൽ ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആർ റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി ഹൈക്കോടതിയിലേക്ക് പോകും എന്നാണ് പ്രാഥമികമായ വിവരം. അതിനുള്ള സ്വാഭാവികമായും ഏത് എഫ്ഐആർ വീണവർക്കും ഹൈക്കോടതിയിലേക്ക് പോകാം, പക്ഷേ ഈ കേസിൽ അത് കൂടുതൽ പ്രസക്തമാകുന്നുണ്ടോ അഡ്വക്കേറ്റ് രാജകുമാർ? അല്ല, ഒരു എഫ്ഐആർ കോഷ് ചെയ്യാൻ പോവുക എന്ന് പറയുന്നത് ഏത് പ്രതിക്കും നിയമാനുസരണം സ്വീകരിക്കാവുന്നതാണ്. അത് ഏത് രീതിയിൽ കോഷ് ചെയ്യപ്പെടണം എന്ന് ആവശ്യപ്പെടുന്നത് അവരുടെ ഹർജി വരുമ്പോൾ മാത്രമേ എന്തുകൊണ്ടാണ് അത് നിലനിൽക്കില്ല എന്ന് അവർ വാദിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ല. ഇതിൽ അനൌപചാരികമായി കിട്ടുന്ന വിവരം അനുസരിച്ച് ഇതിപ്പോ വെറും ഓഡിയോ ടേപ്പിന്റെയോ അല്ലെങ്കിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെയോ അടിസ്ഥാനത്തിൽ മാത്രമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിലും ഇപ്പോൾ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ കേസ് അന്വേഷിച്ച എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ അനുഭവം മൊഴിയായി നൽകാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എ വി ജോർജിൻ്റെ വാഹനം ഇടിപ്പിക്കാനുള്ള ശ്രമം നടന്നതായി ഇപ്പോൾ എ വി ജോർജ് മൊഴി നൽകാനിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചില ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് ഗൗരവമായി കണ്ടതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഇതിനകം തന്നെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കുറെ കൂടി അത്തരം മൊഴികൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ കേസ് കൂടുതൽ ഗൗരവമാകാൻ. ഈ ഒരു വെറും ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവമാകുന്നത്, ആ കുറ്റകൃത്യം ഗൗരവമാകുന്നത്, അതിനെ ആ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടികൾ കൂടുതലായി സ്വീകരിക്കുമ്പോഴാണ്. അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ പോലും അത്തരം മൊഴികൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിലായിരിക്കുമല്ലോ, കൊച്ചിയിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലായിരിക്കുമല്ലോ ഇക്കാര്യത്തില് എഫ്ഐആർ ഇടണം എന്നൊരു തീരുമാനം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി പോലീസ് ഉദ്യോഗസ്ഥന്മാർ എ ഡി ജി പി എസ് ശ്രീജിത്തിനെ അറിയിച്ചിട്ടുണ്ടാവുക. അപ്പോ മൊഴിയടക്കമുള്ള കാര്യങ്ങള് അല്ല, അതിൻ്റെ അകത്ത് നമുക്ക് ഇനി അന്വേഷണം പ്രോഗ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും അറ്റംപ്റ്റുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമാകുന്നത്. അന്വേഷണ ഈ പലരും ഈ ഒരു ഒരു അറ്റംപ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അന്ന് ഇതിനെ കണക്ട് ചെയ്യത്തക്ക ഒരു കാര്യമില്ലാത്തത് കൊണ്ട് അവർ പരാതിപ്പെടാതെ പോകാം. അതേസമയം ഇപ്പോ ഇതിൻ്റെ അകത്ത് ഗൂഢാലോചനയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ഒരു വെളിപ്പെടുത്തൽ വന്നതുകൊണ്ട് ആ സംഭവങ്ങളെല്ലാം ഇതുമായിട്ട് റിലേറ്റ് ആക്കി ചെയ്യുമ്പോൾ അതായത് അതായത് ഇപ്പോ എ വി ജോർജിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ തങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് കാർ ഇടിക്കാനായിട്ടൊരു ശ്രമം നടന്നിട്ടുണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഗൗരവമായി മാറും, അതൊരു അറ്റംപ്റ്റ് ആയിട്ട് മാറും. അപ്പൊ ഈ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയും ഈ പറയുന്ന ടെലിഫോൺ സംഭാഷണങ്ങളും ഒക്കെ കൂടുതൽ പ്രസക്തമായി വരും. അങ്ങനെ ഒരു കേസില് എഫ്ഐആർ റദ്ദ് ചെയ്യാൻ പോവുക എന്ന് പറയുമ്പോ വിചാരണയ്ക്ക് മുമ്പ് കൂടുതൽ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. താങ്കളായിരുന്നു അഭിഭാഷകരെങ്കിൽ ക്ലയന്റിന് അത് അഡ്വൈസ് ചെയ്യുമോ? അല്ല, അത് ഓരോരുത്തരുടെയും പ്രൊഫഷണൽ സ്കില്ലും അവരുടെ ബാക്കിങ്ങും ഒക്കെ അനുസരിച്ചിരിക്കും. ഏതായാലും ഒരു എഫ്ഐആർ പാസ് ചെയ്യാൻ പോകണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് നിലനിൽക്കത്തക്കതല്ല എന്ന് തെളിയിക്കാൻ കഴിയണം. അതായത് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഈ രീതിയിൽ അന്വേഷിച്ചു പോകാൻ നിയമപരമായി തടസ്സമുണ്ടെങ്കിലും ആ പ്രകാരം നിയമപരമായി നിലനിൽക്കില്ല എങ്കിലും മാത്രമേ എഫ്ഐആർ കോഷ് ചെയ്ത ചരിത്രമുള്ളൂ.